എല്ലാവർക്കും നമസ്കാരം. സിമ്പിളി കുക്ക് വിത്ത് രമ്യ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് മുട്ട കൊണ്ടുണ്ടാക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്, മുട്ട ബുർജി. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂന്ന് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ഇടത്തരം രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, വലുതാണെങ്കിൽ ഒരു സവാള മതി. പച്ചമുളക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില. അത്രയും അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് വഴലുവൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. നമ്മളിതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തായിരുന്നു, ഇത് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മുളക് പൊടിയും അല്പം ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. വളരെ കുറച്ച് മതി, ഒരു നിറത്തിന് മാത്രം മുളക് പൊടി, ഒരു രണ്ട് നുള്ള് ഗരം മസാലപ്പൊടി, അത്രയും മതി, ഒരുപാട് വേണ്ട. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതിലേക്ക് തക്കാളിക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് തക്കാളിക്കായും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളിക്കായും കൂടെ ഒന്ന് വാടി വരണം, അത്രയും മതി. എടുത്തു വെച്ചിരിക്കുന്ന മുട്ട അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ അല്പം ഒന്ന് കൂട്ടിയിടുക. ഇതുപോലെ കുറച്ച് നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തോരൻ പോലെ ആയി വരും. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മുട്ടയുടെ വെള്ളമയൊക്കെ മാറി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കണ്ട, ഈ ഒരു പരുവത്തി മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വിളമ്പുന്ന ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ബുർജി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഡിഷാണ്. അപ്പോൾ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.